ஹலோ, குட் மார்னிங். நடப்பாமா? நீ வாங்க. ஞங்களதே ராவி இறங்கிட்டுண்ட் கேட்டோ. മീൻ വാങ്ങാൻ ഇവിടെ ആര് വന്നിട്ടുണ്ടെങ്കിൽ അവരെയും കൂട്ടി ഞാൻ മാർക്കറ്റിൽ പോകും. ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വാങ്ങാനും ഉണ്ടാക്കലില്ലല്ലോ. ഉറക്കമില്ല, എന്നിട്ട് കണ്ണൊക്കെ എങ്ങനെ ഇരിക്കുന്നത്. ഉറക്കമില്ലാന്ന് മാത്രമല്ല, എൻ്റെയൊക്കെ പേരിൽ ഭയങ്കര ഫേക്ക് ഐഡി ഉണ്ടാക്കിച്ചിരിക്കുകയാലും എന്നിട്ട് എല്ലാവരോടും പൈസ ചോദിക്കുക. രാവിലെ ഇന്നലെ നേരം വെളുത്തപ്പോൾ തുടങ്ങിയ ഫോൺ കോൾ എൻ്റെ ഫോണിൽ. അന്നാ അത് നീ തന്നെയാണോ? അന്നാ നീ തന്നെയാണോ? കാരണം നമ്മുടെ ഫോട്ടോസും എല്ലാം ഒരിക്കലും പൈസ ചോദിക്കില്ല. അത് ഓർത്തു ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കില്ല എന്നല്ല, ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ എനിക്കറിയില്ല. എന്തായാലും ഇപ്പം നിലവിൽ എന്തായാലും അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ അക്കൗണ്ട് വഴി ഞാൻ ചോദിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങാൻ ഇറങ്ങിയതാണ്, മീൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. എൻ്റെ കണ്ണൊക്കെ എന്തോവായിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങി തരാം അല്ലേ അമ്മ? മീൻ മാർക്കറ്റിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതിനു മുമ്പ് അനിയൻ വന്ന സമയത്ത് ഞാൻ മീൻ മാർക്കറ്റിൽ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടു. പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അതിനുപോലും സമയം തെക്കുന്നില്ല. ഞാൻ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും ഇപ്പം എനിക്ക് ചെയ്യാനേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുന്നത് വരെ ഇപ്പം എനിക്ക് ആക്ച്വലി ഇന്ന് ഭയങ്കര മാർക്കറ്റ് തിരക്കുറവ്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് മീനൊന്നും വന്നില്ല എന്നാ ചേട്ടൻ പറഞ്ഞത്. ആ സത്യം, നമ്മുടെ കല്ലുമക്കായ ഇല്ല. ഈ കല്ലുമക്കായ കിട്ടിയിട്ട് കാര്യവും ഇല്ല. പച്ചക്കല്ലുമ്മക്കായില്ല, പച്ച വന്നില്ല, പച്ച വന്നില്ല. കുറച്ച് തന്നാ മതി. ആ ഇതാ നമുക്കുള്ള പച്ച ഉണ്ട് ഇവിടെ. അത് തരണം ശോ, ഞങ്ങക്ക് കുറച്ചതാ. ഞങ്ങൾ പൊളിച്ചു തരില്ല, നിങ്ങൾക്ക് അറിയുന്നല്ലേ ഞങ്ങളെ. രണ്ട് പാക്കറ്റ് വേണോ? രണ്ട് പാക്കറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവുള്ളതാ. ഓക്കെ, ഇപ്പൊ വരാട്ടോ. ഇതാ പൊളിച്ചു വെച്ചത് ആണോ? എന്താ മീനില്ലാത്ത ക്രിസ്മസ് ആയതുണ്ടോ? ഓ, ഇങ്ങോട്ട് ഫിഷ് മാർക്കറ്റ് ലീവാ. അത്ര ഭയങ്കര ട്രാജഡി ആയി. ഞങ്ങൾ മീൻ വാങ്ങിയ ശേഷം പാരഗണിലേക്ക് വന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഈടിയായിട്ട് എനിക്ക് എന്ത് ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒക്കെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ കേട്ടോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ ഉണ്ടാവാറുള്ളൂ. വേമേ സാധിക്കാറുണ്ട്. ഉപ്പ് മാറ് ഇത് കണ്ടോ അമ്മ. ഞാൻ ചിപ്സ് വാങ്ങിയ സമയത്ത് അമ്മ വേഗം എന്ത് ചെയ്ത് പച്ചക്കായന്റെ തൊണ്ട് പറഞ്ഞു. അമ്മക്ക് ഇങ്ങനത്തെ സാധനക്കാരും ഭയങ്കര ഇഷ്ടമാണ്. മാർക്കറ്റിലൊക്കെ പോയി വന്നു. അമ്മേനെ അങ്ങനെ ഫ്ലാറ്റിലാക്കിയിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്മേൻ്റെ അടുത്ത് നിന്ന് വീഡിയോ ചെയ്താൽ അമ്മ കുറേ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിക്കില്ല. അമ്മക്ക് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നേ ഇഷ്ടമുള്ളൂ. നെഗറ്റീവ് ഒന്നും പറയുന്നത് ഇഷ്ടമല്ല ആരടുത്താണെങ്കിലും. അമ്മ ആരുടെ കുറ്റങ്ങൾ കേൾക്കാറുമില്ല. അതാണ് അമ്മേൻ്റെ ഒരു ക്വാളിറ്റി. അമ്മേൻ്റെ മക്കളെ പറ്റി ആരും കുറ്റം പറയാനും അമ്മ സമ്മതിക്കാറില്ല. നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും അവരുടെ മുമ്പെന്ന് നമ്മളെ വഴക്കും അറിയില്ല. അവർ പോയി കഴിയുമ്പോൾ പറയും അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയും. അവരുടെ കൂടെ കൂടി നമ്മളെ കുറ്റം പറയില്ല. അതാണ് അതായത് വലിയൊരു ബെനിഫിറ്റ് ഒന്നും. ഹായ്, ഗുഡ് മോർണിംഗ്. അവളറിയുന്നുണ്ടല്ലേ ഇപ്പം ആക്ച്വലി ഹൈലൈറ്റിൽ എന്താ പറയുക, ഇവിടെ ഇവിടുന്ന് പോയ സെക്യൂരിറ്റി വരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ അവനവിടെ ഉണ്ടോ അവനവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതപ്പോൾ അവർ പറയുന്നത് ഞങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു തന്നൊന്നല്ല കേട്ടോ, ഒരു കാര്യം കൂടി എനിക്ക് പറയണം. പറയാതിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് തോന്നുമ്പോഴും അപ്പോൾ പറയാറുണ്ട് നിങ്ങളടുത്ത്. കാരണം ഇപ്പം എനിക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല സത്യം പറയാലോ. ഇവിടെയുള്ള ആർക്കും എന്നെ അറിയാത്തതില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലുള്ള ടെൻഷൻ ഷെയർ ചെയ്യാൻ ആരുമില്ല. നമ്മുടെ ബെനിഫിറ്റ് ഷെയർ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ. നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായാൽ, നമുക്കൊരു വമ്പൻ സന്തോഷം ഉണ്ടായാൽ, എനിക്ക് ഒറ്റയ്ക്ക് സന്തോഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അത് പങ്കിടാൻ എനിക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്. ബട്ട്
എന്തെങ്കിലും ഒരു സങ്കടം വന്നത് വന്നാൽ ഇപ്പം പ്രത്യേകിച്ചും ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഒറ്റപ്പെടൽ പോലെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എനിക്ക് രാത്രി ഉറക്കമില്ല. കാരണം ഒത്തിരി പകലാണെങ്കിൽ ഒത്തിരി ആളുകൾ നമ്മളെ വന്ന് മീറ്റ് ചെയ്യുന്നു, അവരുടെ കുറേ സങ്കടം കേട്ട് കഴിയുമ്പോൾ മനസ്സിലുള്ള സങ്കടം, അവരെക്കാളും കൂടുതൽ സങ്കടമുള്ള ആളാണ് ആക്ച്വലി ഞാനും. ഭയങ്കര സൗണ്ട്, ഒന്നും കേൾക്കത്തില്ല. ദേ ഓഫീസ് ഇത്ര അടുത്തായതുകൊണ്ട് നല്ല സുഖം പോകാൻ, പിള്ളേർക്കൊക്കെ ചിപ്സ് വാങ്ങിയിട്ട് പോകാൻ. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ കേട്ടോ, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ പോലും അയ്യോ അവർക്കും കൂടെ കൊടുക്കാം, അങ്ങനെ ഞാൻ അങ്ങനെ എന്താ പറയുക സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സങ്കടം മാത്രമേ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഒതുക്കാറുള്ളൂ. ഈയിടെയായിട്ട് ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബെനിഫിറ്റ് ഷെയർ ഇടാൻ ഒത്തിരി ആളുകളുണ്ടാവും, പക്ഷെ നമുക്കൊരു സങ്കടം വരുമ്പം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസം പോലും അവർ നമുക്ക് തരാൻ തയ്യാറല്ല എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ആക്ച്വലി ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരു ടൈം പോലും ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നുണ്ടെന്ന് കരയായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ അത് മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കുക. എന്നാലും ഞാൻ എന്താ പറയുക, ആരെയും തള്ളിപ്പറയുന്നൊന്നുമില്ല. എന്നാലും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ വീഡിയോയ്ക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പം അമ്മയാണ് ഏറ്റവും വിഷമത്തോടുകൂടി കരഞ്ഞ് അപ്പന്നെ വിളിക്കും. കഴിഞ്ഞ ദിവസം ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ ഒരു കേസൊക്കെ വന്നപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് വിളിക്കും. അപ്പം എനിക്കിപ്പോൾ അത് യൂസ്ഡ് ആയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ പറയുക, ചുറ്റും കാപട്യം നിറഞ്ഞ മുഖമാണ്. അവർക്ക് എങ്ങനെ ചതിയിൽപ്പെടുത്താം, എങ്ങനെ ഒരാൾ വളരുമ്പം, അല്ലെങ്കിൽ എങ്ങനെ പണ്ട് എന്നോട് ചിരിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പം എന്നോട് ചിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ എന്തോ ഒരിതുപോലെ ഒരു നെഗറ്റീവ് സൈഡ് എടുത്ത് അവരെന്നെ തളർത്തും. ആ ചെയ്തോ, അങ്ങനെയൊക്കെ ചെയ്തോ, അവസാനം അനുഭവിക്കുമ്പോൾ അറിയാം വെയിൽ, അങ്ങനെയൊക്കെ ഒരു മൈൻഡ്. അമ്മ ഉണ്ടാക്കിയ വിഭവങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഒത്തിരി ക്ലയൻറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഞാൻ ആകാശം വെയിറ്റ് ചെയ്യണം. ആകാശം വന്നാലും എനിക്ക് ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാണ്ട് ആകാശം വന്ന ശേഷം പറയാം കേട്ടോ. സുഹാന വാവേ, കുഞ്ഞാവേ ഹായ് പറയ്, ഹായ് പറയ് കുഞ്ഞാവേ, ഹായ് പറയ്. ബിസി ബോഡിയാണ്. നിങ്ങൾ ഇവിടെ നിന്നായിരുന്നു തിരക്കൊല്ലോ? കൊല്ലം. ട്ടോ ഒന്ന് ആകാശം വന്നോട്ടെ, കൊറേ നേരം ഉണ്ടാവില്ല എല്ലാരും വന്നിട്ട്. ആകാശിനായിട്ട് ഭയങ്കര വിളിക്കലാട്ടോ, ഇവിടെ എല്ലാരും ഫുൾ ബിസിയാണ്. പക്ഷെ നമ്മള് ചായ ഉണ്ടാക്കാണ്. ടെക്നോളജി, ഇത്രയേറെ ടെക്നോളജി കണ്ടുപിടിച്ച ആളെ സമ്മതിക്കണം. പഞ്ചസാരയാണ്, ഒരു കണ്ടെയ്നർ വാങ്ങാനുള്ള മാതിരി. ആകാശം ഇതാക്കടാ പഞ്ചസാര, ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന നോക്ക് നീ. ഇതുപോലെയും ചെയ്യാൻ ഞങ്ങൾ കോഫി ഉണ്ടാക്കട്ടെ, രാത്രി ഭയങ്കര ദാഹം. അങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടില് നല്ല ഉണക്കമീമി വറുത്തത്, ചോറ്, കഞ്ഞിവെള്ളം, ഉപ്പേരി, ചമ്മന്തി കഴിക്കട്ടെ. ഒരാൾ നിലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാട്ടോ. ഞാനിവിടെ കയറി വന്നപ്പോൾ സമയം 11 മണി. അമ്മ എന്നെ വെയിറ്റ് ചെയ്ത് ഇപ്പോഴാട്ടോ കഴിക്കുന്നത്. കെറ്റൽ ചിക്കൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, ഞാൻ പോയി വാങ്ങിക്കൊണ്ടു വന്നേ. ഇഷ്ടമായമ്മ? ഭയങ്കര ക്ഷീണം പിടിച്ചു. ഇപ്പം ഞാൻ 11 മണി കഴിഞ്ഞു കേട്ടോ. അമ്മ എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇരിട്ടിയിൽ നിന്ന് വന്നൊരു ക്ലയൻറ്റ് പോകാൻ വേണ്ടിയിട്ട് അവർ ബ്ലോക്കിലൊക്കെ പെട്ടു. ബ്ലോക്കിൽ പെട്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ അടിപൊളി, എത്തിയപ്പോൾ തന്നെ ഒരു സമയമായി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ സമയമായി എത്തിയപ്പോൾ അവസാനത്തെ ക്ലയൻറ്റിനെ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഈ സമയമായി എനിക്ക് കുളിക്കണം, കിടന്നുറങ്ങണം, ബോധം കെട്ട് കിടന്നുറങ്ങട്ടെ, ഒന്നും ആലോചിക്കാൻ സമയമില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ഒരു മനോഭാവമുണ്ട്, എൻ്റെ ഒരു കണ്ണ് പൊട്ടിയാലും കുഴപ്പമില്ല അവൻ്റെ രണ്ട് കണ്ണും പൊട്ടണേന്ന്. അതായത് സ്വന്തം ആങ്ങളെ ചത്തിട്ടാണെങ്കിലും നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറയില്ലേ. ആ പറഞ്ഞ പോലെ ഞാൻ ആദ്യം വിട്ട ആൾ വളരെ സക്സസ്ഫുള്ളി യു കെയിലെത്തി, നല്ല ജോബായി, എന്താ പറയുക, നല്ല ഏണിങ്സായി. ആളെ ഞാൻ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ യു കെ. അപ്പോൾ ആ അയച്ചപ്പോഴുള്ള വോയിസ് മെസ്സേജ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ കേൾപ്പിക്കണോ വേണ്ടിയോ നിൽക്ക്, ഞാൻ കേൾപ്പിക്കാൻ പറ്റുമോ ഇതിൻ്റെ ബാക്കിലിടോ വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ നാട്ടുകാർ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യും, വേണ്ട. അവരെപ്പോഴും ആളുകളുടെ മുമ്പിൽ നന്നായി തന്നെ ഇരുന്നോട്ടെ. ചേച്ചി ചേച്ചി പൊന്ന ചേച്ചി 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 സ്വർഗ ചേച്ചി ഇതുപോലെ എന്തിൻ്റെ കുറവാ ചേച്ചി ഇതുപോലെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ആൾ, അത്യാവശ്യം നല്ല ഏണിങ്സും അത്യാവശ്യം നല്ല വരുമാനവും എല്ലാം ആയി തുടങ്ങി. ആൾ ഇവിടുന്ന് ആദ്യം ഒരു എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് ക്ലച്ച് പിടിക്കാതെ ഇങ്ങോട്ടേക്ക് പോയതാട്ടോ. എന്നിട്ട് ആൾക്ക് നല്ല അത്യാവശ്യം ഒരു പൈസയൊക്കെ ആയി. അത് ഞാൻ വഴി തന്നെയാണ് ആയത്.
എന്നിട്ട് ആൾക്ക് ഞാൻ വേറൊരാളുടെ റെഫറൻസ് വേറൊരാൾക്ക് പോകേണ്ടി വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആ പെണ്ണോട് പോകാൻ നിൽക്കുന്ന ആൾ ചോദിച്ചു ചേച്ചി എന്തെങ്കിലും അവിടെ പോയാൽ മലയാളം അറിയുന്നവരുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു ആശങ്കപ്പെട്ടപ്പോൾ ഞാൻ മോനെ ഇതാ ദൈവൻ്റെ നമ്പർ വിളിച്ചോ ഇവൻ അവിടെ അറിയാം ഞാൻ തന്നെ ആക്കിയതാണ് വിളിച്ചപ്പോൾ വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പറയാനിതേ ഉള്ളൂ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി രക്ഷപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടാണ് യു കെ എന്ന് വെച്ചാൽ കഷ്ടപ്പാടൊക്കെ തന്നെയാണ് പോയി കഴിഞ്ഞപ്പോൾ കെയർ ഹോം ആണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഡൊമിസിലറിയിലേക്ക് ആരെങ്കിലും മതി ചേച്ചി യു കെയിലെത്തിയാൽ മതി ചേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒന്നെങ്കിൽ സ്റ്റുഡൻറ് വിസ എടുത്ത് വയ്ക്കും അപ്പോൾ ഡൊമിസിലറി കെയർസ് ഒക്കെ നമുക്ക് നല്ലോണം അവൈലബിൾ ആയിട്ടുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെയൊക്കെ റഫറൻസ് കൊടുക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡൊമിസിലറി കെയർ ചെയ്യുമ്പോൾ ചേച്ചി എങ്ങനെയെങ്കിലും കെയർ ഹോംസ് കിട്ടുമോ കെയർ ഹോം കിട്ടുന്നവർ ചോദിക്കും ചേച്ചി ഐ ടി ഫീൽഡ് കിട്ടുമോ ഐ ടി ഫീൽഡ് കിട്ടും അങ്ങനെ ഒരിക്കലും തൃപ്തരല്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒന്നില്ല ലാസ്റ്റ് ബ്രിട്ടീഷ് രാജ്ഞി ആവണമെന്ന് പറയുമോ എന്ന് എനിക്കറിയത്തില്ല യു കെ കഷ്ടപ്പാട് തന്നെയാണ് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ ഫാമിലി സെറ്റിൽ ആവാൻ പറ്റുന്ന സ്ഥലമാണ് കഷ്ടപ്പാടുകളൊക്കെ അവനവൻ്റെ ജീവിത ശൈലിയും അതുപോലെയൊക്കെ ഇരിക്കും ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ഒരേ ലൈഫ് സ്റ്റൈലാണോ ജീവിക്കുന്നത് ഒരിക്കലുമല്ല എല്ലാവർക്കും ഒരേ റവന്യൂ ആണോ അല്ല ഒരേ എല്ലാവരുടെയും ഓരോ ജീവിത സാഹചര്യങ്ങളാണോ എന്ന് വെച്ചാൽ അല്ല എല്ലാത്തിനും ഇതാണ് പിന്നെ പിള്ളേർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് 18 വയസ്സ് വരെ 3ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫുഡ് ഫ്രീ ഉണ്ട് അതുപോലെ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസും നമുക്ക് 18 വയസ്സ് വരെ ഫ്രീ ആണ് അങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ അഡ്വാൻറ്റേജസ് ഒന്നും പറയാതെ എന്താ പറയുക നെഗറ്റീവ്സ് മാത്രം പറഞ്ഞിരിക്കുന്നവരോട് ഒന്നും പറയാനില്ല അവർക്ക് ഈ നാട്ടിലും ഇന്ത്യയിൽ അവർക്ക് സ്വസ്ഥമായിട്ടാണ് അവർ യു കെ പോയത് അല്ല അപ്പം അവർക്ക് അവരുടെ സ്വന്തം ജന്മദേശത്തും ജീവിക്കാൻ വയ്യ മറ്റിടത്തും ജീവിക്കാൻ വയ്യ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയ പോകണമെന്ന് പറയും ഓസ്ട്രേലിയ എത്തിയാൽ യു എസിൽ പോകണം എന്ന് പറയും യു എസിൽ എത്തിക്കഴിഞ്ഞാൽ ദൈവമേ ഒന്ന് സ്വർഗ്ഗത്തിലെത്തിയാൽ മതി എന്ന് പറയും അതാണ് ഇപ്പം എൻ്റെ ഒരു ഇത് ദൈവമേ എനിക്കിന്ന് സ്വർഗ്ഗത്തിലെത്തിയാൽ മതിയെന്ന് അപ്പോൾ ഓക്കെ അത് അവനവൻ്റെ കയ്യിലിരിപ്പാണ് മനുഷ്യനെ സ്വർഗ്ഗത്തിലും നരകത്തിലെത്തിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് വിട്ട ആൾ വളരെ സക്സസ്ഫുള്ളി പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തെങ്കിലും ആൾ എന്ത് ചെയ്തു വളരെ വൃത്തികെട്ട ഒരു നന്ദികേട് എന്നോട് കാണിച്ചു എന്നോട് നല്ല എനിക്കിപ്പോൾ അവരിൽ നിന്നും ഒരു ബെനിഫിറ്റിൻ്റെ ആവശ്യമില്ല ആരും ഒരു തേങ്ങ പോയാൽ അറിയാം നായിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ ഈ പറഞ്ഞോണ്ടൊന്നും വിചാരിക്കരുത് അമ്മ എന്നെ ചീത്തോറി ഇതൊക്കെ കേട്ട അമ്മ ഇപ്പോൾ കേൾക്കുന്നില്ല ഓക്കെ ദെൻ ഗുഡ് നൈറ്റ് ബൈ ബൈ ടേക്ക് കെയർ അടുത്ത വീഡിയോയിൽ കാണാം ബൈ